ഹലോ എല്ലാവർക്കും, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമായിരിക്കുന്നു. ഞാൻ ഈ വാട്ടർ ഫൗണ്ടൻ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറേ ആയി ഉണ്ടാക്കുന്നു, ഇനിയും ഉണ്ട് ഉണ്ടാക്കാൻ. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കെന്ന് വെച്ചാൽ റൂമിനുള്ള തന്നെ ഒരു എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും തണവൊക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് ഈ സാധനം ഉണ്ടാക്കുമ്പോൾ എന്ന് തോന്നുന്നു. നമുക്ക് വേണ്ടത് ഒരു ഒരു കൊട്ട പോലത്തെ ഒരു സർഫസ്, അതിൻ്റെ അടിവശം പൊട്ടിയതാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി. കാരണം നമ്മളത് ഇങ്ങനെ വെച്ച് തെർമോക്കോൾ വെച്ച് സീൽ ചെയ്യുകയാണ് ചെയ്യണം. അതിൻ്റെ അടിവശത്ത് ഒന്ന് ക്ലോസ് ആക്കി വെക്കാം. കാരണം ഇപ്പോൾ സിമെൻ്റാണ് നമ്മളതിലിടാൻ പോകുന്നത്. സിമെൻറ്റും മെറ്റലും വെള്ളമാണ് അതിലിട്ടിട്ടുള്ളത്. കുറച്ച് പൂഴി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സാൻഡ് വെള്ളം ഉണ്ടെങ്കിൽ അതിൽ മിക്സ് ചെയ്യുക. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക. എനിക്ക് ഒരാളുള്ളത് കൊണ്ട് ക്യാമറയും ഇതും കൂടി ഡീൽ ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കുന്നത്. രണ്ടെണ്ണം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഈ തെർമോക്കോളുള്ള കാരണം അവിടെ സ്റ്റോപ്പർ പോലുള്ളത് ഇതാവും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് പൊളിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഈ പൈപ്പ് ഈ തെർമോക്കോളിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പുറത്തേക്ക് വെക്കാം. അപ്പോൾ രണ്ട് ഭാഗവും പുറത്തേക്കും അകത്തേക്കും ആയിട്ടുള്ള രീതിയിൽ തന്നെ വെക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്ത്ത് കിട്ടാനായിട്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ചങ്ങല ഉണ്ടായിരുന്നു. ആ ചങ്ങല കുറച്ച് വെറും പൊടിച്ചാണ്, അങ്ങനെ കുഴപ്പമില്ല. അത് നമ്മൾ ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിൽ കുത്തി ഇതാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ ഉള്ളിലേക്ക് ആ പൈപ്പിൻ്റെ ഭാഗം ഒഴിവാക്കി എല്ലാത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഈ സംഭവം നമ്മൾ ഇതാണ് അതിൻ്റെ ബേസുള്ളത്. അല്ലാണ്ട് വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറിന് പകരം നിങ്ങൾക്ക് വേറെ എന്ത് സ്ട്രക്ചറും യൂസ് ചെയ്യാം. ഇപ്പോൾ എന്ത് കാര്യം, ഇപ്പോൾ ഇതാകുമ്പോൾ ഒരു പാത്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം അങ്ങനെയാണ്. അതിൻ്റെ പോലെ തന്നെ പല രീതിയിൽ എങ്ങനെയാണ് അതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് ഇതൊക്കെ വേറെ പുറത്തുനിന്ന് കാണുന്ന രീതിയിൽ ആക്കിയെടുക്കാനുള്ള കാര്യമൊന്നുമില്ല. കാരണം ഇത് മോൾഡുള്ളൊരു സാധനത്തിലേക്ക് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ. അപ്പോൾ ആ സാധനം നമ്മൾ ആക്കിയതിന് ശേഷം ഇതിനുള്ളിൽ നമുക്ക് വേണ്ടത് ഒരു പൈപ്പ് അതുപോലെ തന്നെ മോട്ടറ് മാത്രമാണ്. ഈ മോട്ടറിൻ്റെ പവർ കറക്റ്റ് വെച്ച് വെള്ളം അടിയിൽ വെച്ച് കൊടുത്താൽ സാധനത്തിന് എത്തിക്കും. അപ്പോൾ ഇത് നമ്മൾ ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം തെർമോക്കോൾ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുകളിലുള്ള ഭാഗം അത്യാവശ്യം നീളം വേണമെന്നില്ല. കാരണം അത് നമുക്ക് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം അത് അതിലേക്ക് ഇറങ്ങി നമ്മൾ മൊത്തമായിട്ട് ആ വെള്ളം തീരുമ്പോൾ അത് തന്നെ അത് നാച്ചുറലായിട്ട് വരുന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിലേക്ക് ഈ മോട്ടർ വെച്ച് എല്ലാ ഫിലിംസും വെച്ച് ഇതാക്കണം. കാരണം ഇത് വെള്ളത്തിൽ വയ്ക്കുമ്പോൾ ഷോർട്ടേജ് ഒന്നും ഇല്ലാത്തത് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. നമ്മളിത് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുന്നു. അപ്പോൾ ആ വെള്ളം അതിൻ്റെ ബേസ് അടിയിലുള്ളത് കൊണ്ട് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ നമുക്ക് തോന്നുകയാണ് ഇത് ഇവല്യൂഷനാണ് അല്ലേ. എല്ലാം അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കിത് വെള്ളം കുറയും. റൂമിലിരിക്കുമ്പോൾ വെള്ളം ചൂട് വരുമ്പോഴോ അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് കുറഞ്ഞ് വരും. പക്ഷേ ഇത് നല്ല രസമാണ് രാത്രിയുള്ള ആ ശബ്ദം, ലൈറ്റിങ് ഇതൊക്കെ ആകുമ്പോൾ വേറൊരു രീതിയിലേക്ക് പോകും. നല്ല രസമാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയും തുടർന്ന് വീഡിയോകൾ കാണാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ശരി.